ചില്ലറ അപവാദങ്ങൾ ഒഴിച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിനുള്ളത്. നമ്മുടെ പോലീസുകാർ അത്രത്തോളം മിടുക്കരാണ് കേസുകൾ തെളിയിക്കുന്നതിലും, അതേപോലെ തന്നെ എവിടെ പോയി പ്രതികൾ ഒളിച്ചാലും അവരെ പൊക്കാനും നമ്മുടെ പോലീസിന് കൃത്യമായി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സാധിക്കുന്നു എന്നുള്ളതാണ് പോലീസ് സേനയുടെ മിടുക്ക്. രാഷ്ട്രീയ ഇടപെടലോ അതേപോലെ തന്നെ ഏതെങ്കിലും പോലീസുകാർ ചെയ്യുന്ന ചില തെറ്റുകളോ ഒഴികെ ബാക്കി നമ്മുടെ പോലീസ് സംവിധാനം മുഴുവൻ ഏതാണ്ട് 99% ഏറ്റവും സമർത്ഥമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാനസ കൊലക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ നമുക്ക് എടുത്തു കാണിക്കാവുന്നതാണ്. മാനസ കൊല്ലപ്പെടുന്നത് ജൂലൈ 30-ാം തീയതിയാണ്. BDS വിദ്യാർത്ഥിനിയായിരുന്നു മാനസയുടെ മുൻ സുഹൃത്ത്. ഒരു തോക്കുമായി വന്ന് മാനസയെ വെടിവെക്കുന്നു. പിന്നീട് ആ മുൻ സുഹൃത്തായ രഖിൽ സ്വയം വെടിവെച്ച് മരിക്കുന്നു. ഇതാണ് ഈ കേസ്. ഈ കേസിൽ മാനസയോട് ചോദിക്കാൻ കഴിയില്ല എന്തിനാണ് നിങ്ങൾ തമ്മിൽ പിണങ്ങിയത് എന്ന്. കാരണം മാനസ കൊല്ലപ്പെട്ടു. രഖിലിനോട് ചോദിക്കാൻ കഴിഞ്ഞില്ല നീ എവിടെ നിന്നാണ് തോക്ക് വാങ്ങിച്ചത്, എന്തായിരുന്നു നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്ന് അയാളോട് ചോദിക്കാൻ കഴിയില്ല. ഈ രണ്ടു പേർക്ക് മാത്രമാണ് ഈ ബന്ധത്തിലെ വൈരുദ്ധ്യങ്ങളും അതിലെ എന്തെല്ലാമാണ് സംഭവിച്ചത് എന്നും കൃത്യമായിട്ട് അറിയാവുന്ന രണ്ടു പേർ. ആ രണ്ടു പേരും കൊല്ലപ്പെട്ടു പോയി. പിന്നീട് പോലീസിന് കയ്യിലുള്ളത് ആകെ 3 തെളിവുകൾ മാത്രമാണ് ഉള്ളത്. ആ തെളിവുകൾ വെച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നതും അതിസമർത്ഥമായി പ്രതികളെ പൊക്കിക്കൊണ്ടിരിക്കുന്നതും. അതിലെ 2 തെളിവുകൾ എന്ന് പറയുന്നത് മാനസയുടെ കയ്യിലുള്ള 2 മൊബൈൽ ഫോണുകളാണ്. 3-ാമത്തെ തെളിവെന്ന് പറയുന്നത് രഖിലിൻ്റെ തോക്കാണ്. ആ തോക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ തോക്ക് എങ്ങനെ രഖിലിൻ്റെ കയ്യിൽ വന്നു എന്നതിനെ സംബന്ധിച്ച് വളരെ കുറഞ്ഞ സമയത്തിനകം തന്നെ പോലീസ് കണ്ടെത്തി. ബീഹാറിൽ നിന്നാണ് രഖിൽ ഈ തോക്ക് വാങ്ങിയത് എന്ന് വളരെ പെട്ടെന്ന് കണ്ടെത്തി. ഒരു സുഹൃത്തിനെ ചോദ്യം ചെയ്തതിലൂടെയാണ് ഈ കണ്ടെത്തൽ പോലീസ് നടത്തിയത്. പിറ്റേ ദിവസം തന്നെ പോലീസ് ബീഹാറിലേക്ക് വണ്ടി കയറി. അവിടെ പ്രത്യേക അന്വേഷണ സംഘം എത്തി. എവിടെ നിന്നാണ് തോക്ക് വാങ്ങിച്ചത് എന്നതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു. രഖിലും സുഹൃത്തും 8 ദിവസമാണ് ബീഹാറിൽ തങ്ങിയത്. ഓരോ സ്ഥലത്തും 2 ദിവസം വീതം തങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ 4 ഇടങ്ങളിൽ മാറി മാറി താമസിച്ചു. അതിലെ ഒരു ദിവസം രഖിൽ തൻ്റെ ഒപ്പം കൂട്ടുകാരനെ കൂട്ടാതെ മുറിയിലിരുത്തി പുറത്തേക്ക് പോയി. ആ ദിവസമാണ് തോക്ക് വാങ്ങിച്ചത് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. പാട്നയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് തോക്ക് വാങ്ങിച്ചത്. ഈ തോക്ക് കൊടുത്ത ഉടമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തോക്ക് രഖിലിന് നൽകിയ ആൾ എന്ന് പറയുന്നത് സോനുകുമാർ മോദി എന്ന് പറയുന്ന ആളാണ്. അയാളാണ് സോനുകുമാർ മോദിയാണ് ഈ തോക്ക് രഖിലിന് വിറ്റത്. ഇനി സോനുകുമാർ മോദിയിലേക്ക് രഖിൽ എത്തിച്ചേർന്നത് ഒരു ടാക്സി ഡ്രൈവർ മുഖേനയാണ്. ആ ടാക്സി ഡ്രൈവറുടെ പേര് മനേഷ് കുമാറിനെ എന്നാണ്. ഈ രണ്ടു പേരെയും, അതായത് സോനുകുമാർ മോദിയെയും മഹേഷ് കുമാർ വർമ്മയെയും പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും സാഹസികമായി പിടികൂടിയത് സോനുകുമാറിനെ തന്നെയാണ്. കാരണം സോനുകുമാറിനെ പിടികൂടാൻ ചെന്നപ്പോൾ വെടിവെപ്പുണ്ടായി. നമ്മുടെ പോലീസിന് നേരെ വെടിവെപ്പുണ്ടായി. ബീഹാർ പോലീസിൻ്റെ സഹായത്തോടുകൂടിയാണ് നമ്മുടെ പോലീസ് അവിടെ പോയി അന്വേഷണം നടത്തിയത്. തുടർന്ന് ബീഹാർ പോലീസിലെ ഒരംഗം തിരികെ വെടിവെച്ചു. അങ്ങനെ അവരെ വെടിവെച്ചാണ് ഇവരെ ഭയപ്പെടുത്തി പിടികൂടിയത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നേരെ പിന്നീട് ബീഹാറിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ട്രാൻസിസ്റ്റ് വാറൻ്റ് വാങ്ങിയിരിക്കുകയാണ് പോലീസ്. സോനുകുമാർ മോദിയെ ഉടൻ തന്നെ കേരളത്തിലേക്ക് എത്തിക്കും. അതേപോലെ തന്നെ ടാക്സി ഡ്രൈവറായ മനേഷ് കുമാറിനെയും ഉടൻ തന്നെ എത്തിക്കും. രണ്ടുപേരുടെയും ട്രാൻസിസ്റ്റ് വാറൻ്റ് ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ആ വാറൻ്റുമായി പോലീസ് ഉടൻ തന്നെ കേരളത്തിലേക്ക് വരും. ഇനി ആണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിയാനിരിക്കുന്നത്. എങ്ങനെയാണ് ഇയാൾ ബീഹാറിൽ ഇത്തരത്തിൽ തോക്കുണ്ട് എന്നറിഞ്ഞത്? പോലീസ് പറയുന്നത് അയാൾ ഇൻ്റർനെറ്റ് വഴിയാണ്, നെറ്റ് വഴി ഗൂഗിൾ വഴി സെർച്ച് ചെയ്തപ്പോഴാണ് ഇത്തരം എയർഗണിൻ്റെ മറവിൽ കള്ളത്തോക്ക് വിൽക്കുന്ന കാര്യം അറിയുന്നത്. ബീഹാറിലൊരു പ്രദേശത്ത് വലിയ തോതിൽ കൃത്യമായ തോക്ക് നിർമ്മാണ കേന്ദ്രങ്ങളുണ്ട്. അവിടെ ലൈസൻസ് ഉള്ളവയുണ്ട്, അതിൻ്റെ മറവിൽ പ്രവർത്തിക്കുന്ന ലൈസൻസ് ഇല്ലാത്തവയുമുണ്ട്. കോവിഡ് കാലത്ത് ലൈസൻസ് ഉള്ള തോക്ക് നിർമ്മാണ കമ്പനികൾ ഏതാണ്ട് 90% അടച്ചു പൂട്ടിയിരിക്കുകയാണ്. അവർ ബീഹാർ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തു. ഈ കാലം ഞങ്ങൾക്ക് കടകൾ തുറന്നു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരൊക്കെ തന്നെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ ആ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത്, പട്നയ്ക്കടുത്താണ് ഈ സ്ഥലമുള്ളത്. പട്നയിൽ നിന്നും 150 കിലോമീറ്റർ അകലെയാണ് ഈ തോക്ക് നിർമ്മാണ കേന്ദ്രങ്ങളുള്ളത്. അവിടെ ഒരു കുടിൽ വ്യവസായം പോലെയാണ് ഇതുള്ളത്. അതുകൊണ്ട് ലൈസൻസ് ഇല്ലാത്ത തോക്ക് നിർമ്മാണ കേന്ദ്രങ്ങളും അവിടെയുണ്ട്. അവിടെ നിന്നാണ് ഈ രേഖിൽ മാനസയെ കൊല്ലാനുള്ള തോക്ക് തരപ്പെടുത്തിയത്. അങ്ങനെ കള്ളത്തോക്ക് വിൽക്കുന്ന ഒരാളാണ് സോനുകുമാർ മോദി എന്നാണ് പോലീസ് പറയുന്നത്.
ഏതായാലും ഈ മാനസ കൊലക്കേസിൽ ഇപ്പോൾ രണ്ട് പേർ അറസ്റ്റിലായിരിക്കുകയാണ്. നിർണായകമായ അറസ്റ്റാണ് നടന്നിരിക്കുന്നത്. ഇനി ഇവരിൽ നിന്നാണ് തുടങ്ങേണ്ടത്. എങ്ങനെയാണ് ഈ തോക്ക് എവിടെ നിന്ന് വാങ്ങി, സോനുകുമാർ നിർമ്മിച്ചതാണോ അതോ സോനുകുമാർ മറ്റാരെങ്കിലും വഴി തരപ്പെടുത്തിയതാണോ തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് രണ്ടുപേരെയും കേരളത്തിലേക്ക് കൊണ്ടുവരും. ഇവിടെ വെച്ച് വിശദമായി ചോദ്യം ചെയ്ത് ആ തോക്കിൻ്റെ കൃത്യമായ ഉറവിടം കണ്ടെത്തുകയും ചെയ്യും.